പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും പക്ഷേ. നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ കൈ കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മൊബൈലിൻ്റെ അവസ്ഥ. മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരുടെ കയ്യിലും രണ്ട് മൂന്ന് മൊബൈലൊക്കെയുണ്ട്. അതേസമയം ഞാനിത് എന്തുകൊണ്ട് എടുത്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ മൊബൈൽ ടവർ ഒരു സ്ഥലത്ത് വെക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് മൊബൈൽ കൊണ്ട് നടക്കുകയും അതേസമയം മൊബൈൽ ടവർ വെക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാണോ എന്നൊക്കെയുള്ള ചോദ്യം പലരുടെ ഭാഗത്തുണ്ട്. അപ്പോൾ അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താ പറയുക, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനം വരുന്നത്. ഈ റേഡിയോ ആക്ടിവിറ്റി തരംഗങ്ങൾ പുറത്തു വിട്ടിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഈ മൊബൈൽ ഫോൺ കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് മൊബൈൽ ഫോൺ ഒരു പ്രത്യേക സ്ഥലത്ത് വെക്കുകയാണെങ്കിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സപ്പോസ് ഞാൻ പറയാം എൻ്റെ തന്നെ ഒരു അനുഭവം. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനെപ്പോഴും ഈ മൊബൈൽ ഫോൺ ഈ പോക്കറ്റിലാണ് ഇടാറ്. നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ, കാരണം ബാഗിലോ അവനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് വരുന്ന അടിക്ക് നമ്മൾ കേൾക്കില്ല. ഞാൻ അന്ന് ഗവൺമെൻറ് ജോലി ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്ത് സംഭവിച്ചാൽ എനിക്ക് ശരിക്കും ഒരു നെഞ്ചുവേദന ഒരു സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു ഈ മൊബൈൽ വെക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്, അതിൻ്റെ റേഡിയേഷൻ കൊണ്ടുണ്ടായ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഞാനത് പല ഡോക്ടർമാരെടുത്തും പോയി, അവർ ചില മരുന്നെല്ലാം എഴുതി തന്നു, പല ടെസ്റ്റുകളെല്ലാം നടത്തി, എവിടെ എന്ത് ടെസ്റ്റ് നടത്തിയാലും പ്രത്യേകിച്ച് ശാരീരികമായൊരു പ്രശ്നം കാണുന്നു. അവസാനം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ആ മൊബൈൽ എടുക്കാൻ മറന്നുപോയൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ദിവസം എനിക്ക് വേദന അനുഭവപ്പെട്ടത്. അപ്പോഴാണ് ഞാൻ ഒരു ചെറിയൊരു ചിന്ത വരുന്നത്, പിന്നെ ഈ മൊബൈൽ ഫോൺ ഞാൻ വേറെ സ്ഥലത്ത് വീണ്ടും ബാഗിൽ തന്നെ വെക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ആ ദിവസം എനിക്ക് തുടർച്ചയായിട്ട് വേദനയിൽ നിന്ന് മാറുകയും പിന്നീട് നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഒരു നെഞ്ചുവേദന എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്ന് അന്ന് ഞാനത് മനസ്സിലാക്കിച്ച റേഡിയേഷൻ, നമ്മളൊരു പ്രത്യേക ഭാഗത്ത് എന്നും മൊബൈൽ ഫോൺ വെക്കുകയാണ് റേഡിയേഷൻ ഉണ്ടാവും. ഈ റേഡിയേഷൻ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. അതാണ് ഇതിലെ ഒരു വശം. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും മൊബൈൽ ഫോൺ ഒരു പൗച്ചായിട്ട് നമ്മുടെ എവിടെയെങ്കിലും ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു കാരണവശാൽ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് ഇന്ന് കിട്ടുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ യാത്രക്കിടയിലെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും സിഗ്നൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് ആ സമയത്ത് റേഡിയേഷൻ കൂടുതലാണ്. എവിടെയും നമ്മുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു യാത്രക്കിടയിൽ കഴിയുന്ന ഒരാളെ ഫോൺ ചെയ്യരുത്. സപ്പോസ് ഇപ്പം നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ നമുക്ക് ഫോൺ ചെയ്യേണ്ട അവസ്ഥയുണ്ടെങ്കിൽ, ഒന്നുകിൽ ഇപ്പോൾ തൃശ്ശൂർ എത്തുമ്പോഴോ അല്ലെങ്കിൽ ഷൊർണൂർ എത്തുമ്പോഴോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് തിരിവെത്തുമ്പോഴോ ഒക്കെ നമുക്ക് ഫോൺ ചെയ്യാം. അല്ലാതെ ഈ യാത്രക്കിടയിൽ നമ്മൾ ഫോൺ ചെയ്യുന്നത് വെരി റിസ്ക്കാണ്. കാരണം ആ സമയത്താണ് കൂടുതൽ സിഗ്നൽ കിട്ടാൻ രണ്ടോ മൂന്നോ ടവറിൽ നിന്നാണ് അത് ഒരുമിച്ച് ആക്സസ് ചെയ്യുന്നത്. ആ സമയത്ത് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ യാത്രക്കിടയിൽ ഫോൺ ചെയ്യുന്ന ഒഴിവാക്കണം. അതേസമയം ഇപ്പോൾ വരുന്ന ഫോൺ കോള് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ യാത്രക്കിടയിൽ ഫോൺ വന്നാൽ അത് മിസ് ചെയ്യാന്നുള്ളത്, പിന്നെ അത്ര അത്യാവശ്യമല്ലാത്ത കോളാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അവരെ പിന്നീട് വിളിക്കാം. ഇതാണ് ചെയ്യേണ്ടത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഹെഡ്ഫോണോ മറ്റുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. അതേപോലെ സ്പീക്കർ ഫോണിൽ നമുക്ക് സംസാരിക്കാം, കുറച്ചുകൂടെ ബെറ്റർ അതാണ്. കഴിയുന്നതും ശരീരവുമായി ടച്ച് ചെയ്യാതെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ ബെറ്ററാണ്. പിന്നെ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു, അപ്പോൾ ഞാൻ അവിടെ എത്തി എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ ആലോ ആ അതെ ഞാൻ ഇവിടെ എത്തിയിട്ട് ആ യാത്രയ്ക്ക് സുഖമായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, ജസ്റ്റ് അറൈവ്, അല്ലെങ്കിൽ ജസ്റ്റ് ട്രെയിൻ മിസ്ഡ്, അങ്ങനെ നമുക്ക് കൊടുത്താലും മതി. കാരണം അത് ഉപയോഗിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലാവാന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. കാരണം ഒരു കോള് വിളിക്കുമ്പോൾ വിളിക്കുന്ന നമുക്കും പ്രശ്നമാണ്, അത് എടുക്കുന്ന ആളും ശരീരവുമായി ടച്ച് ചെയ്യേണ്ട പ്രശ്നം. അതേസമയം നമ്മളൊരു മെസ്സേജാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി, അപ്പം നമ്മുടെ ശരീരമായിട്ടുള്ള ബന്ധം കുറഞ്ഞു, അത് വായിക്കുന്ന ആൾക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, അപ്പം രണ്ടുപേർക്കും ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഈ ചെറിയ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ കളിക്കാൻ കൊടുക്കാറുണ്ട്. പലപ്പോഴും ട്രെയിനിലും അതുപോലെ തന്നെ നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ചിലരെ ഈ ഉപയോഗം കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയ മൊബൈലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറ്. പക്ഷേ നമ്മളപ്പം നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററി ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പോകുന്നു. ബാറ്ററി
വെച്ചുകൊണ്ട് കുട്ടിയെ കൊടുക്കുന്നത് വളരെ റിസ്ക്കാണ്. കാരണം ഏത് സമയത്തും അതൊരു ശരിക്കും പൊട്ടിത്തെറിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. കാരണം അത് ഉപയോഗിക്കുന്നതാണോ ഉപയോഗിക്കാത്തതാണോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള വിഷയമാണ്. ഇതാണ് ഒരു വിഷയം. അതേപോലെ തന്നെ ഈ മൊബൈലിൽ നമ്മൾ മൊത്തം ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ശരിക്കും ഈ വികിരണങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ അത് കൂടുതൽ റേഡിയേഷൻ്റേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് മൊത്തമായി മൊബൈൽ ഇങ്ങനെ മൂടി പിടിക്കരുത്. ഇതേ കാര്യം നിങ്ങളിപ്പോൾ ഒരു കാറിലോ ഫുള്ളായി അടച്ചിട്ട വെന്റിലേഷൻ തീരെ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും ഇതേ പ്രശ്നമുണ്ട്. റേഡിയോ ആക്ടിവിറ്റി തരങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റാതെ വരുമ്പോൾ അത് കൂടുതലായിട്ട് റേഡിയേഷൻ ഉണ്ടാകും. ഇത് നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയൊരു വെന്റിലേഷൻ നിർബന്ധമായിട്ടും അവിടെ ആവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ വളരെ ദീർഘനേരം ഒരുപാട് സമയം എടുത്തിട്ട് ഓരോരുത്തരെ ഫോൺ ചെയ്യുമ്പോൾ പ്രശ്നമാണ്. പരമാവധി ഈ ഇതിൻ്റെ ഉപയോഗം ടൈമിംഗ് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഇപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വാട്സപ്പ് ഒക്കെ പലപ്പോഴും വെറുതെ അനാവശ്യമായ ഓരോ ഫോട്ടോസും ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തും ഒക്കെ വേസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ വാട്സപ്പ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കത് ശരിക്കും ഈ ഫോൺ കോളിന് പകരമായി നമുക്ക് ഈ വാട്സപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ഈ ലോ ബാറ്ററിയുടെ സമയത്ത് കഴിയുന്ന ഫോൺ ചെയ്യരുത്. അതേപോലെ തന്നെ റേഞ്ച് കുറഞ്ഞ സിറ്റുവേഷനിൽ അങ്ങോട്ട് ഫോൺ ചെയ്യുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതേപോലെ തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്യുന്നതും വളരെ റിസ്ക്കാണ്. ഉത്തർപ്രദേശിലെ ആ ഏരിയയിൽ ഇതേപോലെ ഈ ചാർജ് ചെയ്യുന്നതിനിടയിൽ ഒരാൾ ഫോൺ ചെയ്തിട്ട് മരിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചാർജ് ചെയ്യുന്നതിനിടയിൽ ഇപ്പോൾ എല്ലാവരും ഇതെല്ലാവരും ഫോൺ ചെയ്ത് തന്നെയാണ്. അത് ചെയ്ത് വെച്ചിട്ടപ്പോഴേക്ക് എല്ലാവരും അങ്ങനെ മരിക്കണമെന്നൊന്നുമില്ല. അതെന്തോ ബൈ ചാൻസ് പറ്റിയതാണ്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, അത് ഒരു ചെറിയ റിസ്ക്കുണ്ട്. ഇപ്പോൾ മരണം പോലത്തെ ഒരു കാര്യം നടക്കുന്നില്ലെങ്കിലും അതിലൊരു റിസ്ക്കുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്കിപ്പോൾ റേഡിയേഷൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോണ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു മാനുവൽ അവർ തരുന്നുണ്ട്, ഒരു ഹാൻഡ് ബുക്ക് തരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അത് ചുമ്മാ അവരുടെ സ്ഥലത്ത് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ ഹാൻഡ് ബുക്ക് ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സാധനത്തെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്താണ് സംഭവം. അപ്പോൾ അതിൽ ചില കാര്യങ്ങളും അതിൻ്റെ റേഡിയേഷനെ കുറിച്ചുള്ള ചില കാര്യങ്ങളും കിട്ടും. എപ്പോഴും കൂടുതൽ ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന ഫോണാണ് കൂടുതൽ ഈ റേഡിയേഷൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. എന്ന് വെച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും വലിയ വലിയ സെറ്റൊന്നും വാങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ ജനറലി അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും അങ്ങനത്തെയുള്ള ഇതുപോലുള്ള ഇപ്പോൾ ചില മരിച്ച വീടുകളിൽ അങ്ങനത്തെയുള്ള ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ വളരെ മണിക്കൂറോളം സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ശരിക്കും ഒരു കാരണവശാലും നമുക്ക് ഫോൺ എടുക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ, അതേസമയം നമ്മൾ അങ്ങനെ ഉള്ളൂ. അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെയ്യാവുന്ന മൊബൈൽ ഓഫ് ചെയ്തിട്ടാണ്. തീരെ രക്ഷയില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഈ മിസ്ഡ് കോൾ അലർട്ട് എന്ന് പറയുന്നൊരു സംവിധാനം എല്ലാ ഫോണിലും ഉണ്ട്. അപ്പോൾ ഈ മിസ്ഡ് കോൾ അലർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള വല്ല ഫോണും വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ ഇത് ഗുണം ചെയ്യും. അതേപോലെ തന്നെയാണ് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ് ഈ തലാണിയുടെ അടിയിൽ മൊബൈൽ വെക്കുക, അല്ലെങ്കിൽ ആ കിടക്കയിലത്തെ ഒരു സൈഡിൽ വെക്കുക, അടി വളരെ നിയറസ്റ്റ് ആയിട്ട് വെക്കുക. ഇതെല്ലാം റിസ്ക്കാണ്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് മൊബൈൽ ദൂരെ വെക്കുന്നത് തന്നെയാണ് നല്ലത്. അതല്ലേ, അത് അല്ലാതെ നിങ്ങൾക്ക് ആ റേഡിയേഷൻ ഇത്രയും മണിക്കൂറോളം ആ റേഡിയേഷൻ നിങ്ങൾ അനാവശ്യമായിട്ട് അനുഭവിക്കേണ്ടി വരും. അതേപോലെ തന്നെ ദീർഘ സമയം നമ്മൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ചെവിയിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പിടിക്കാൻ പറ്റും. കാരണം ഒറ്റ ചെവിയിൽ തന്നെ നമ്മൾ പിടിക്കുന്നതിന് വേണം രണ്ട് ചെവിയിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പിടിക്കാം. ഇങ്ങനെ ചെയ്യുന്നതും പൊതുവെ ഗുണം ചെയ്യും. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ടവർ, മൊബൈൽ ടവറിനെതിരെ ജനങ്ങൾ പ്രതികരിച്ച ഒരു ന്യൂസ് ഞാൻ കാണുന്നു. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുറക്കത്തിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊണ്ട് നടക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായി പറഞ്ഞ ഒരു ചെറിയൊരു ബോംബാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോംബ് കൊണ്ട് നടക്കുന്ന ഒന്നല്ല രണ്ടും മൂന്നൊക്കെ കൊണ്ട് നടക്കുന്ന നമുക്ക് ഒരു ടവർ എവിടെയോ വന്നു അതിൽ നിന്ന് റേഡിയേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു ടവർ വന്നു വെച്ചിട്ട് പ്രത്യേകിച്ച് അത്ര വലിയ സംഭവം ഇവിടെ വരാനൊന്നുമില്ല. അതുകൊണ്ട് ടവർ എവിടെയൊക്കെയാണോ വരുന്നത് അതിനെതിരെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പ്രതികരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം പരമാവധി സ്ഥലത്ത് ടവർ ഉണ്ടെങ്കിൽ നമുക്കും തന്നെ റേഞ്ച് ഉണ്ടാവുള്ളൂ. കൊണ്ടുവരുന്നൊരു കാര്യത്തിലുണ്ട്, ചിലപ്പോൾ റേഞ്ച് ഇല്ലെങ്കിൽ വലിയ കാര്യമില്ല. റേഞ്ച് കുറയുന്നിടത്താണ് അത് കൂടുതൽ സിഗ്നലിനെ വേണ്ടി ശ്രമിക്കുന്നത്. ഈ സിഗ്നൽ കിട്ടാത്ത സമയത്ത് നമ്മൾ വിളിച്ച് കൂടുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പരമാവധി സ്ഥലത്ത് ടവറുകൾ വരികയും മൊബൈൽ ഫോണിന് കൂടുതൽ റേഞ്ച് ഉണ്ടാവുകയാണെന്നല്ല. ഒന്നുകിൽ ഇതൊക്കെ അവിടെ കംപ്ലീറ്റ് ഒഴിവാക്കുക. ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്നില്ല, ടവറും വേണ്ടെന്ന് പറഞ്ഞു. അതല്ല, മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ടവർ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇരട്ടത്താത്ത നയമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള മത്സരപ്പെടുന്നതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ മൊബൈലിൻ്റെ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് ഒഫീഷ്യൽ. അത് ലൈക്ക് ചെയ്യാം, അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ.
മരത്തണ്ടുകൾ കിന്നിമിന്നി വാനി കൊള്ളിമീനും കിന്നിമിന്നി വാനി കൊള്ളിമീനും വാമദീപമന്ദലവുമെന്നി വാസന്ത സന്ധ്യയിൽ നീ വന്നു മനോരമാകുന്ന താവരത്തണ്ടുകൾ കിന്നിമിന്നി വാനി കൊള്ളിമീനും കിന്നിമിന്നി വാനി കൊള്ളിമീനും ും താമരത്തണ്ടും